പ്രൈസ് ദി ലോർഡ്. പ്രഭാത മന്നയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. 119 സങ്കീർത്തനം 54 വാക്യം. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. നാം ഈ ലോകത്തിൽ പരദേശികളായിട്ടാണ് പാർക്കുന്നത്. അങ്ങനെ പാർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തു വേണം? ദൈവത്തിൻ്റെ ചട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അതെപ്പോഴും ഉണ്ടാകണം, അത് കീർത്തനമാകണമെന്നാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ചും ദൈവത്തിൻ്റെ വചനം പഠിച്ചും ആ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളെയും ക്രമീകരിച്ച് മുൻപോട്ട് പോകണം. 119 സങ്കീർത്തനം തന്നെ ഇതിൻ്റെ 21 വാക്യത്തിൽ പറയുന്നു, കൽപ്പനയെ വിട്ടു നടക്കുന്നവർ ശപിക്കപ്പെട്ട അഹങ്കാരികളാകുന്നു എന്നാ പറയുന്നേ. അപ്പോൾ കൽപ്പനയെ വിട്ട് നമുക്ക് തോന്നുന്നത് പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വചനം അവരെ ശപിക്കപ്പെട്ടവരെന്നാ വിളിക്കുന്നേ, അഹങ്കാരികളെന്നാ വിളിക്കുന്നേ. നാം ആ പദവി ലഭിക്കാനല്ലല്ലോ ആഗ്രഹിക്കുന്നേ. ദൈവത്തിൻ്റെ കരങ്ങളിലൂടെയുള്ള അനുഗ്രഹങ്ങളെ പ്രാപിച്ച് മുൻപോട്ട് പോകാനാണല്ലോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നേ. അപ്പോൾ അങ്ങനെയാകുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനത്തോട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? 119 സങ്കീർത്തനം അതിൻ്റെ 44 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഇടവിടാതെ ദൈവത്തിൻ്റെ വചനം എന്നേക്കും പ്രമാണിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ വചനം കൃത്യമായി ഇടതടവില്ലാതെ വല്ലപ്പോഴും പ്രമാണിക്കാനല്ല, ജീവിതത്തിൽ പ്രമാണത്തെ ലംഘിച്ച് തോന്നുന്നത് പോലെ നടത്തിട്ട് ഞായറാഴ്ച മാത്രമെന്ന് പ്രമാണിക്കാനല്ല, ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കാനാണ് വചനം പഠിപ്പിക്കുന്നത്. പിന്നെന്ത് ചെയ്യണം? അതിൻ്റെ 48 വാക്യത്തിൽ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ചട്ടങ്ങളെ പ്രമാണങ്ങളെ നമ്മൾ ധ്യാനിക്കണം, ധ്യാനിച്ചിട്ട് അത് പ്രമാണിക്കുന്നവരാകണം. അതിൻ്റെ 119:61 വാക്യത്തിൽ നാം വചനത്തെ ധ്യാനിക്കണം, പ്രമാണിക്കണം. പിന്നെയും 61 വാക്യത്തിൽ എടുത്തു പറയുന്ന ചട്ടങ്ങളെ മറക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? ചട്ടത്തെ മറക്കരുത്. 63 വാക്യത്തിൽ പറയുന്നു, കൂട്ടുകൂടുന്നത് വചനം പ്രമാണിക്കുന്നവരുടെ കൂടെ മാത്രം. വചനം പ്രമാണിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാത്തവരുമായിട്ട് ഇണയില്ല, പിണ കൂടരുത്, കൂട്ടുകൂടരുത്. അവർ പറയുന്ന പ്രവൃത്തിയിലൂടെ നമ്മുടെ ജീവിതം പോകരുത്. അതിൻ്റെ 119:45 വാക്യത്തിൽ ഈ ന്യായപ്രമാണം അനുസരിച്ച് നടന്നാൽ നമുക്ക് എന്ത് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ന്യായപ്രമാണത്തെ ആരാഞ്ഞാൽ വിശാലതയിലേക്ക് നമ്മെ ദൈവം കൊണ്ടുപോകും, വിശാലതയിൽ നമുക്ക് നടക്കാൻ കഴിയും. അതുകൊണ്ട് പരദേശ പ്രയാണം നാം നയിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം, അത് നമ്മുടെ ജീവിതത്തെ നയിക്കണം. അതിനു വേണ്ടി ദൈവരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, അത് നമ്മുടെ ജീവിതത്തെ വിശാലതയിലേക്ക് എത്തിക്കും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവ്, അങ്ങയുടെ വചനത്തിനകത്ത് ജീവിപ്പാനുള്ള കൃപ നൽകണമേ, അത് ഞങ്ങളെ വിശാലതയിലേക്ക് എത്തിക്കുമല്ലോ. ആ ദൈവത്തിൻ്റെ പദ്ധതിക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടവരായി മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.